നമസ്കാരം, എസ് ടി വി ന്യൂ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. കുന്നംകുളത്തെ മെസ്സേജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം. 4 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺവാണിഭം നടന്നത് കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിൽ. കഥകളി വേഷത്തെ മോശമായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേരള കലാമണ്ഡലം. പ്രതിഷേധവുമായി കലാകാരന്മാർ. സംഭവത്തിൽ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് വൈസ് ചാൻസലർ. ലോട്ടറി മേഖലയിലെ ചൂതാട്ടം അവസാനിപ്പിക്കണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU. വാണിയംകുളത്ത് യൂണിയൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് മെസ്സേജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം. ട്രഷറിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലാണ് മെസ്സേജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം നടന്നിരുന്നത്. സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ അബു സലിത്ത് വിഷ്ണു, കസ്റ്റമറായി വന്ന റിയാസ് മുഹമ്മദ്, മിനീഷ് എന്നിവരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ TS സിനോജ്, കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് 2 ജീവനക്കാരെയും 2 കസ്റ്റമേഴ്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മസാജിംഗ് സെന്റർ. കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ലോട്ടറി മേഖലയിലെ ചൂതാട്ടം അവസാനിപ്പിക്കണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. വാണിയംകുളത്ത് നടന്ന സമ്മേളനം CITU ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വിഷയമാണ് സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. അവസാന സർക്കാർ അത് പഞ്ചായത്തിന് ഏൽപ്പിച്ചു, ഉത്തരവാക്കി. ഒരു ഉത്തരവിലൂടെ നിർമ്മാണ മേഖലയിൽ വരുന്ന സെൻസ് പിരിക്കേണ്ടത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളാകണമെന്ന് ഈ ഗവൺമെന്റ് നിയമപരമായി തീരുമാനിച്ചു കൊടുത്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് KR വിജയൻ അധ്യക്ഷത വഹിച്ചു. വി മോഹനൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KJ സുരേഷ്, KV മണികണ്ഠൻ, KP ഹരികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി K സുശാന്ത് പ്രസിഡന്റ്, KV മണികണ്ഠൻ, രാജേഷ്, KP ഹരികൃഷ്ണൻ, ഭാസ്കരൻ, വി മോഹനൻ സെക്രട്ടറി, രാജൻ, സുലോചന, ഷിഹാബ് ബഷീർ ജോയിന്റ് സെക്രട്ടറി, KR വിജയൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കഥകളി വേഷത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ചിത്രീകരിച്ച ചിത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി കേരള കലാമണ്ഡലം കലാകാരന്മാർ രംഗത്ത്. ഇത് സംബന്ധിച്ച് സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച അർദ്ധനഗ്നയായ സ്ത്രീകൾ ചുട്ടികുത്തി കഥകളിയുടേതിന് സമാനമായ കിരീടമണിഞ്ഞ ചിത്രങ്ങളാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത്. കഥകളി ആസ്വാദകരും സ്വദേശത്തും വിദേശത്തുമുള്ള കഥകളി കലാകാരന്മാരും ചിത്രങ്ങൾക്കെതിരെ രംഗത്തെത്തി. മഹത്തായ കഥകളി പാരമ്പര്യത്തെ മോശമാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമായി. കലാമൂല്യങ്ങൾക്കെതിരായ കടന്നുകയറ്റത്തിനെതിരെ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ പറഞ്ഞു. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആവിഷ്കാര സ്വാതന്ത്ര്യമാകാം, എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടാകരുതെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാറും പറഞ്ഞു. നേരത്തെ കഥകളി രൂപം വെച്ച് ആഭാസ നൃത്തം ചിത്രീകരിച്ചൊരു പരസ്യത്തിനെതിരെ കലാമണ്ഡലം രംഗത്ത് വരികയും തുടർന്ന് പരസ്യം പിൻവലിക്കുകയും ചെയ്തിരുന്നു. സമാന രീതിയിൽ 2 വർഷങ്ങൾക്ക് മുൻപ് നാഷണൽ ഗെയിംസിൽ കഥകളിയെ അവഹേളിച്ചുകൊണ്ട് വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതിനെതിരെയും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിർത്തിവെച്ചിരുന്നു. ഈ സംഭവത്തിലും അസോസിയേഷൻ പരാതി നൽകുമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ലോകം മുഴുവൻ അംഗീകരിച്ച കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഗ്രാഫറായ ജ്യോതിഷ് ലാലും അദ്ദേഹത്തിൻ്റെ മോഡലായ സോണിക മീനാക്ഷിയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഥകളിയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതായി കണ്ടു. കഥകളിയെ ഇത്തരത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് തടയണമെന്നും
അവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നും കഥകളി ആർട്ടിസ്റ്റ് അസോസിയേഷന് വേണ്ടി ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വയനാട് ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർക്കായി 10 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന AIYF ക്യാമ്പയിൻ ആവേശത്തോടുകൂടിയാണ് തൃശൂർ ജില്ലയിലെ യുവത ഏറ്റെടുത്തിരിക്കുന്നത്. ക്യാമ്പയിനിൽ ജനങ്ങളുടെ വയറും മനവും നിറയ്ക്കുന്ന അതിജീവന തട്ടുകടകൾ സജീവമാകുകയാണ്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ആരംഭിച്ച അതിജീവനം ചായക്കടയിൽ നടൻ ജയരാജ് വാര്യർ വിൽപ്പനക്കാരനായി. തട്ടുകടയിൽ ചായയും പഴംപൊരിയും പരിപ്പുവടയും കൊള്ളിയും ബീഫും ദോശയും എല്ലാം ലഭിക്കും. നിലവിൽ തൃശൂർ ജില്ലയിലാകെ 5 തട്ടുകടകളാണ് AIYF ആരംഭിക്കുന്നത്. ഇതിൽ ഇരിങ്ങാലക്കുടയിലും തൃശൂരിലും തട്ടുകടകൾ ആരംഭിച്ചു കഴിഞ്ഞു. തട്ടുകടകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഭവന നിർമ്മാണത്തിനായി കൈമാറും. വരും ദിവസങ്ങളിൽ വടക്കാഞ്ചേരിയിലും മറ്റ് മണ്ഡലങ്ങളിലും അതിജീവനത്തിൻ്റെ തട്ടുകടകൾ ആരംഭിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ടുള്ള വയനാട് ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് AIYF സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 10 വീടുകൾ വെച്ചു കൊടുക്കാനായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള ജനകീയമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ 10 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു തുക കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിനിങ്ങിന് ലക്ഷ്യമായിട്ട് നമ്മൾ ജനകീയ ചായക്കട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചായക്കട നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷന് മുമ്പിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ആരംഭിച്ച ചായക്കടയിൽ സിനിമാ നടൻ ജയരാജ് വാര്യർ വിൽപ്പനക്കാരനായി. കേരള മഹിളാ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷീല വിജയകുമാറിന് ആദ്യ ചായ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു വലിയ മാതൃകാപരമായ ഒരു സംരംഭമാണ് ഈ ചായക്കട. നമുക്ക് ഇടനേരങ്ങളിൽ മാത്രമല്ല, ചായ എല്ലാ സമയത്തും നമുക്ക് പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പോൾ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും തെരുവിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ യുവജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ആരംഭിക്കട്ടെ. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ്, കൗൺസിലർമാരായ ബീന മുരളി, സാറാമ ജോബ്സൺ, മഹിളാ സംഘം നേതാക്കളായ M സ്വർണലത, KS ജയ, CPI തൃശൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി T ഗോപിദാസ്, AIYF നേതാവ് GM അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തട്ടുകടയ്ക്ക് പുറമെ ബിരിയാണി, സ്ക്രാപ്പ്, പച്ചക്കറി, മീൻ തുടങ്ങിയവ വിൽപ്പന നടത്തി ലഭിക്കുന്ന തുകയും ഭവന നിർമ്മാണത്തിനായി സമാഹരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കുളപ്പുള്ളി മണ്ഡലം പതാക ദിനം നടത്തി. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജയചന്ദ്രൻ കുളപ്പുള്ളി പതാക ഉയർത്തി. ശ്രീകൃഷ്ണ ജയന്തിയുടെ വരവറിയിച്ചാണ് ബാലഗോകുലം കുളപ്പുള്ളി മണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളി ജംഗ്ഷനിൽ പതാക ദിനം സംഘടിപ്പിച്ചത്. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ജയചന്ദ്രൻ കുളപ്പുള്ളി പതാക ഉയർത്തി. ചടങ്ങിൽ ആഘോഷ പ്രമുഖ സുരേഷ് ബാബു കണയം, ബാലഗോകുലം താലൂക്ക് സമിതി അംഗം ചന്ദ്രൻ കല്ലിപ്പാടം, ആഘോഷ സമിതി സെക്രട്ടറി മനോജ് ആറാണി, സഹ ആഘോഷ പ്രമുഖ KT രവിദാസ്, ട്രഷറർ രവീന്ദ്രൻ കല്ലിപ്പാടം, കുഞ്ഞുകുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 26 കുളപ്പുള്ളി മേഖലയിലെ 14 കേന്ദ്രങ്ങളിൽ നിന്നുള്ള 22 ശോഭായാത്രകൾ വൈകിട്ട് 5 മണിക്ക് കുളപ്പുള്ളി സെൻട്രലിൽ സംഗമിച്ച് പറക്കുട്ടിക്കാവിൽ സമാപിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും കേരള വിജ്ഞാന കേന്ദ്രം എഡിറ്ററും പ്രമുഖ ശാസ്ത്ര സാഹിത്യ പ്രവർത്തകനുമായിരുന്ന TK കൊച്ചുനാരായണൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. തിരുവനന്തപുരം പട്ടത്തെ വസതിയിലായിരുന്നു അന്ത്യം. കടമ്പിളിപ്പുറം ആലങ്ങാട് സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപ് SCV വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ശാസ്ത്ര വിദ്യാഭ്യാസ പരമ്പര ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ശാസ്ത്ര സാഹിത്യരംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു TK കൊച്ചുനാരായണൻ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും കേരള വിജ്ഞാനകോശം എഡിറ്ററുമായിരുന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ലൈൻ വൈശാഖത്തിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു അന്ത്യം. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിയാണ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവന്റെ ആദ്യ വൈസ് ചെയർമാനായിരുന്നു TK കൊച്ചുനാരായണൻ. ഗണിതശാസ്ത്ര പുസ്തകങ്ങളടക്കം 50+ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ചീരാപ്പുകഥകൾ എന്ന ചെറുകഥാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PT ഭാസ്കരപ്പണിക്കരോടൊപ്പം വിശ്വവിജ്ഞാനകോശത്തിൽ പ്രവർത്തിച്ചു. ദൂരദർശനിലും സ്വകാര്യ ചാനലുകളിലും ഒട്ടേറെ വൈജ്ഞാനിക പരമ്പരകളും പരിപാടികളും ഡോക്യുമെന്ററികളും അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, CDT വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിവിഷൻ ഹെഡ്, ജനകീയാസൂത്രണ പ്രസ്ഥാനം സംഘാടകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു.
സിനിമാ രംഗത്തും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഞാറ്റടി എന്ന സിനിമയുടെ സഹനിർമ്മാതാവാണ്. ഒഴുക്കിൻ്റെ അശാന്തി ഉൾപ്പെടെയുള്ള ഡോക്യുമെൻ്ററികൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. വള്ളുവനാടൻ വർത്തമാനം, നാടിനൊപ്പം അരനൂറ്റാണ്ട തുടങ്ങിയ യൂട്യൂബ് സീരീസുകളും അവതരിപ്പിച്ചു. എസ് ടി വിക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ശാസ്ത്ര വിദ്യാഭ്യാസ പരമ്പര ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഭാര്യ എം ബീന, മക്കൾ ടി കെ രാജീവ്, ടി കെ പാർവതി, മരുമക്കൾ ഡോക്ടർ അനന്യ, സി പി കിരൺ. ന്യൂസ് ഡെസ്ക്, എസ് ടി വി. കോട്ടായ് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായ പഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് എ സതീഷ് ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ എം ആർ രജിത, എസ് ഗീത, കെ രാധാകൃഷ്ണൻ, കെ മിനിമോൾ, സി അനിത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കില റിസോഴ്സ് പേഴ്സൺ മുഹമ്മദ് മൂസ പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ മാലിന്യമുക്തം പ്രതിജ്ഞയും ചൊല്ലി. പഞ്ചായത്ത് സെക്രട്ടറി ഇ വി ഗിരീഷ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറിമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം 2024 ഭാഗമായാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷനായിരുന്നു. ജോയിന്റ് വീഡിയോ സരിത വിശദീകരണം നടത്തി. അങ്ങനെ ഭൂമിയിൽ കിടന്ന അലിഞ്ഞു പോവാത്തൊരു സാധനമാണ്. അലിഞ്ഞു പോയില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ പ്രശ്നം? നമ്മള് അപ്പോഴും നമ്മൾക്ക് അലിഞ്ഞു പോയില്ല. കുറെ എന്തന്നെയായാലും ഈ ഇത്രയും നമ്മൾ ഇത്രയും മുതല് ചെലവാക്കി നീക്കണ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ മണ്ണിൽ കിട്ടണമെങ്കിൽ അതിൽ കിടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ അല്ലെ. പിന്നെ പണ്ടോ പ്ലാസ്റ്റിക് നമ്മള് കരുതി, അങ്ങനെയും പോയി കുറച്ചു കൊല്ലം. എന്നിട്ടും പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം തീരുന്നില്ല. അപ്പൊ നമ്മൾ പഠിച്ചു മണ്ണിലേക്ക് ഇത് ഇടരുത് എന്നുള്ളത്. അപ്പൊ നമ്മൾ കുറേശ്ശെ കെട്ടി വെക്കാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും പിന്നെ സർക്കാർ പറഞ്ഞു പ്ലാസ്റ്റിക് ഒന്നും മണ്ണിലേക്ക് ഇടാൻ പാടില്ല, നമുക്ക് സംവിധാനങ്ങളായി പ്ലാസ്റ്റിക് എടുക്കാൻ. രണ്ടു മൂന്ന് കൊല്ലം പ്ലാസ്റ്റിക് സർക്കാർ എടുക്കും, പഞ്ചായത്തുകളോ സർക്കാർ എടുക്കുന്ന പറഞ്ഞാൽ നമ്മള് അതൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഞാനൊക്കെ പിന്നെന്താ പറയാ, ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ ഈ പ്ലാസ്റ്റിക് ചാക്കുകളിലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ആദ്യത്തെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട്. അതിന്റെ രണ്ടു കൊല്ലം മുന്നേ ഗ്രാമപഞ്ചായത്തുകളിൽ ക്യാമ്പയിൻ തുടങ്ങി, എന്നിട്ട് ഹരിതകർമ്മസേന രൂപീകരിച്ചു. അങ്ങനെ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ടുപോകാന് ഒരു മാർഗമായി. അത് നമ്മൾ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ, ഇങ്ങനെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇതെന്താ മണ്ണിൽ വീണ അലിഞ്ഞു ചേരില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കുറ്റം. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, എ പുഷ്പലത, അസിസ്റ്റന്റ് സെക്രട്ടറി ഷേർലി, എച്ച് ഐ പാർവതി, മനോജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഒട്ടാമ്പി. കോട്ടായിൽ പൊതു ശൗചാലയം ഒരുങ്ങുന്നു. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 600,000 രൂപ ചിലവിട്ടാണ് ശൗചാലയം നിർമ്മിക്കുന്നത്. കോട്ടായ് സെന്ററിൽ പൊതു ശൌചാലയം എത്തുന്നതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത്. ശുചിത്വ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടായ് സെന്ററിൽ മലമ്പുഴ കനാൽ പുറമ്പോക്ക് സ്ഥലത്താണ് പൊതു ശൌചാലയം നിർമ്മിക്കുന്നത്. ശൌചാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ദിവസേന നിരവധി കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന കോട്ടായ് സെന്ററിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യമില്ലാത്തത് യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. കോട്ടായ് സെന്ററിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഓഫീസിന് സമീപത്തായാണ് 600,000 രൂപ ചിലവഴിച്ച് പുതിയ ശൌചാലയം നിർമ്മിക്കുന്നത്. നിലവിൽ കോട്ടായ് സെന്ററിൽ നിന്നും 250 മീറ്റർ അകലെ ഹൈസ്കൂളിന് പിന്നിൽ പ്രധാന പാതയോരത്ത് പൊതു ശൌചാലയം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കരാറെടുത്ത് നടത്താൻ ആളില്ലാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. പുതുതായി നിർമ്മിക്കുന്ന ശൌചാലയവും അത്തരത്തിലാകരുതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രിദിന ക്രാഫ്റ്റ് ഡെമോയും ബോധവൽക്കരണ പരിപാടിയും നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും സമ്പന്നമായ പൈതൃകത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ കരകൗശല വികസന കമ്മീഷണറുടെ ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ക്രാഫ്റ്റ് ഡെമോയും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. കരകൗശല വിദഗ്ധരുമായി സംവദിക്കുന്ന പരിപാടിയാണിത്. പ്രാദേശിക കരകൗശല പൈതൃകത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കിടയിൽ കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ത്രിദിന പരിപാടി ലക്ഷ്യമിടുന്നതായി അധികൃതർ പറഞ്ഞു. കരകൗശല വസ്തുക്കളിൽ ഉൾപ്പെട്ടിരിക്കുന്ന സങ്കീർണമായ വൈദഗ്ധ്യം, സർഗാത്മകത എന്നിവ മനസ്സിലാക്കാൻ പരിപാടി യുവതലമുറയ്ക്ക് സഹായകരമാകും. വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും അവസരമൊരുക്കുക എന്നതാണ് ലക്ഷ്യം.
തുകൽപ്പാവ, മരം കൊത്തുപണി, ചൂരൽ മുള, പാളപ്പൂവ് നിർമ്മാണം എന്നിവയാണ് പ്രദർശനത്തിലുള്ളത്. ബുധനാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ ഹസീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജ്മെൻ്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, തൃശൂർ കരകൗശല സേവന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എനിക്ക് ഏറ്റവും നമ്മുടെ നാടിലെ എല്ലാ സ്ഥലത്തും, എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോരോ നാടൻ കലകളുണ്ട്. അപ്പം നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഷൊർണൂരിൻ്റെ സ്വന്തം തോൽപ്പാവക്കൂത്ത് എനിക്ക് ഒന്ന് കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും ഈ ഒരു കലയെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരില്ല. അത് നമ്മൾക്കൊരു അഭിമാനമാണ്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തെ മെസ്സേജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിഭം, നാലു പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺവാണിഭം നടന്നത് കുന്നംകുളം ട്രഷറിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിൽ. കഥകളി വേഷത്തെ മോശമായി ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ കേരള കലാമണ്ഡലം. പ്രതിഷേധവുമായി കലാകാരന്മാർ. സംഭവത്തിൽ സൈബർ സെല്ലിന് പരാതി നൽകുമെന്ന് വൈസ് ചാൻസലർ. ലോട്ടറി മേഖലയിലെ ചൂതാട്ടം അവസാനിപ്പിക്കണമെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ CITU. വാണിയംകുളത്ത് യൂണിയൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.